ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്, ഇംബീഷ്യൻസ് ബാൾസം അല്ലെങ്കിൽ ഹൈബ്രിഡ് ബാൾസം എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. ഈ ഹൈബ്രിഡ് ബാൾസം നട്ട് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടുന്നില്ലെന്ന് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. അപ്പം അത് നടുന്ന രീതിക്കും വ്യത്യാസമുണ്ട്, അതുപോലെ നട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് കിളിച്ച് വരാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നട്ടതിന് ശേഷം ഞാൻ ഈ കാണിച്ച പോലെ നിങ്ങൾ ചെയ്താൽ മതി, ചെടികൾ നന്നായിട്ട് കിളിക്കും, വാടിപ്പോകത്തില്ല. പല കളേഴ്സിലുള്ള 10 കളറോളം വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതുപോലെ ജിഫിയിലെ നല്ല പ്ലാന്റാണ്, പ്ലാന്റ് സൈസൊക്കെ ഇതാണ്. പിന്നെ ചില പ്ലാന്റുകൾ മിനിയേച്ചർ ടൈപ്പിൽ വളരുന്നുണ്ട്, അതിന് വലിപ്പക്കുറവ് കാരണം അത് നല്ല ബുഷായിട്ടാണ് വളരുന്നത്, വേരൊക്കെ നല്ല ജിഫിയിലോട്ട് ഇറങ്ങിയ പ്ലാന്റാണ്. കണ്ടോ, ഇതൊരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റാണ്, കാരണം അത് നല്ല ബുഷായിട്ട് വളരുന്നതാണ്. അപ്പം പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ. പ്ലാന്റ്സിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 35 രൂപയാണ്. 10 കളറ് നമ്മൾ 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആ പൂവിൻ്റെ പ്ലാന്റ് വേണം, അങ്ങനെ കളർ സെലക്ഷൻ ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ ഇതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ തിങ്കളാഴ്ച തൊട്ടാണ് കൊറിയർ അയക്കുന്നത്. അങ്ങനെ നമ്മൾ വെറൈറ്റി 10 കളേഴ്സ് വേണ്ടവർക്ക് 10, 5 കളറ് വേണ്ടവർക്ക് 5 കളർ, അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഈ ചെടി വാങ്ങി നടുമിട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വാണ്ടി പോകുന്നു എന്ന് ഒരുപാട് പരാതി പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്ന അതേ പ്ലാന്റിൻ്റെ ബാക്കി ഏറ്റവും മോശം വരുന്ന പ്ലാന്റുകളാണ് ഞാൻ ഇതുപോലെ നട്ട് വെക്കുന്നത്. ആ നട്ട് വെച്ച പ്ലാന്റാണ് ഞാൻ ഇതുപോലെ ഹെൽത്തി ആയിട്ട് കിളിച്ച് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് കിളിക്കാത്തതിൻ്റെ കാരണം, നിങ്ങളിത് നട്ടതിന് ശേഷം വെയിലത്ത് കൊണ്ട് വെക്കരുത്, ഷെയ്ഡിൽ വെക്കണം. പിന്നെ നിങ്ങൾ ജിഫയിലാണെങ്കിൽ പോലും ഇതുപോലെ ഒരു കുപ്പി മുകളിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ തണ്ട് വാടത്തില്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയൊരു ചൂട് മതി ഇത് ചെറിയ തൈയായ കാരണം. അതുകൊണ്ട് അതുപോലെ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റാണ് ഇതെല്ലാം ഞാൻ. കാരണം നിങ്ങൾ ഇതുപോലെ നട്ട് ശ്രദ്ധിച്ചാൽ ചൈനീസ് ബാൾസം ഏത് നാട്ടിലും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ പ്ലാന്റ്സ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ. പിന്നെ ഇതുപോലെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നിങ്ങൾ പ്ലാന്റ്സ് നട്ട് ശ്രദ്ധിക്കണം, എന്നാലേ പ്ലാന്റ്സ് കിളിക്കത്തുള്ളൂ. അപ്പം ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ, സീ യു.